എൻ്റെ പേര് ജോബി എന്നാണ്. എൻ്റെ വീട് പെരുമ്പാവൂരാണ്. ഞാൻ ഇവിടെ വന്നത് അത്ര ഒരു പ്രത്യാശയില്ലാതെ ഒത്തിരി ധ്യാനങ്ങൾ കൂടി വന്ന് അങ്ങനെ അങ്ങടെ എൻ്റെ വീട്ടിൽ നിന്ന് ഒന്ന് ഒരു സമാധാനത്തിന് വേണ്ടി ഒരു രണ്ട് ദിവസം മാറി നിൽക്കണം, അതിനുവേണ്ടി മാത്രം ഞാൻ വന്നതാണ്. ഇന്നലെ രാത്രി വരെ ഇത്ര ആരാധനയൊക്കെ നടന്നിട്ട് എനിക്കൊരു വിട്ടുകൊടുക്കാനോ, ഈശോയോട് കൂടുതൽ സ്തുതിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഒന്നിനും എനിക്ക് അങ്ങ് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി 10:30 ഇവിടെ എല്ലാ ഇതും കഴിഞ്ഞ് ബ്രദറിനോട് ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ച് ഒത്തിരി ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞ് പോയി. എൻ്റെ മോള് നിർബന്ധിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രദറിനൊന്നും കാണണ്ട, എന്തിനാ ആ ഒരു ഇതിൽ നിന്ന് ഇവിടെ നിന്ന് സംസാരിച്ച്. ബ്രദർ ഒത്തിരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രണ്ട് വചനം എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ പോയി കിടന്നു. ഇന്ന് കാലത്ത് മോളോട് പറയണ എന്താണെന്നറിയില്ല, മനസ്സിന് അത്ര ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര റിലീഫായിട്ടുണ്ട്, ഭയങ്കര സന്തോഷമോ പ്രത്യാശയോ. ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ദശാംശം കൊടുക്കണം എന്നുള്ള ഭയങ്കര ഒരു ഇത്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാനത് കൊടുക്കും, ആ ഒരു തീരുമാനം. ഇപ്പം എനിക്ക് ഒരു 1000 രൂപയെ കിട്ടിയുള്ളെങ്കിലും 500 രൂപയെങ്കിലും ആഴ്ചയിൽ എന്നുവെച്ചാൽ ഹസ്ബൻഡിൻ്റെ വരുമാനത്തിൽ നിന്ന് കൊടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തോടെ ഞാനത് ഈ ബ്രദർ നെൽഷദായി ഗ്രൂപ്പിന് തന്നെ കൊടുക്കും എന്നുള്ള ആ ഒരു. കാരണം എനിക്ക് അത്ര സമാധാനമാണ്. എനിക്ക് ഈ ഇന്നലെ രാത്രി 10:30 ശേഷം ഇവിടെ നിന്ന് പോയി, ഞാൻ ആ അനുഭവിക്കുന്ന ഇത് എനിക്ക് മാത്രമേ അറിയുള്ളൂ, എത്ര സന്തോഷമാണ് എന്നുള്ള ആ ഒരു. ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞു, കാരണം ബ്രദർ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു മരിക്കണം എന്നുള്ള തീരുമാനത്തോടെ വന്ന് ഞാൻ തന്നെയാ, ശരിക്കും ഞാൻ തന്നെയാണ്. ഞാൻ ഇവിടെ നിന്ന് ശരിക്കും എനിക്ക് ജീവിക്കാൻ, എനിക്ക് ഇന്നലെ ബ്രദറിനോട് ഞാൻ പറയുമായിരുന്നു എനിക്ക് ജീവിക്കാൻ പേടിയാവുന്നു ബ്രദറേ എന്ന്. ഒരു അത്ര ബുദ്ധിമുട്ടിലാണ് ഞാൻ വന്നത്, ഞാൻ തന്നെയാണത്. ഞാനത് ഇന്നിപ്പോൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തില്ല, അത്ര ഇന്നിപ്പോൾ ഞാനിവിടെ നിന്ന് പോകുന്നുണ്ട്, അത്ര റിലീഫോടെയാണ് ഞാനിവിടെ നിന്ന് പോകുന്നത്. ഞാൻ എൻ്റെ മോള്, കാരണം മോള് എന്നെ ബ്രദറിനോട് സംസാരിക്കും, മമ്മി സംസാരിക്കും, മമ്മി എന്ന് പറഞ്ഞ് ഇന്നലെ ഈ ബ്രദറിനോട് ഞാൻ ചോദിച്ചു, ബ്രദറെ ഒരു മിനിറ്റ് മതി എനിക്ക് ഒന്ന് പറഞ്ഞിട്ട് പോകാനാണ്, പക്ഷെ ഒരു മിനിറ്റ് അല്ല ഞാൻ എടുത്തത്. അപ്പം ബ്രദറിന് ഞാൻ നന്ദി പറയും, കാരണം ഞാൻ എൻ്റെ മോളോട് പറയണേ ഒരു ഞാൻ ഒത്തിരി ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, പലരെ ഫോണിൽ വിളിച്ച് ഒരു പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും രാവിലെ തുടങ്ങി രാത്രി വരെയും നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് എന്ത് സന്തോഷത്തോടെ ആ ബ്രദറെ ഒരു മിനിറ്റ്, 10:30 ഓർക്കണം നമ്മളിവിടെ നിന്ന് പോയി കഴിഞ്ഞ് കാത്തു നിന്ന് കഴിഞ്ഞപ്പോൾ, ബ്രദറെ ഒരു മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാവോ. എത്ര സന്തോഷത്തോടെ ബ്രദർ, ഇതുവരെ ഒരാളിനെ പോലും ഞാൻ ഈ ഒരു ഇത് കണ്ടിട്ടില്ല. ഒത്തിരി ധ്യാനങ്ങളായി ഞാൻ കൂടുന്നത് സംസാരിക്കുന്നത്. ആ ബ്രദറിന് വേണ്ടിയിട്ട് ഈശോയോട് ഞാൻ നന്ദി പറയുകയാണ്. ഇത് ഒരിക്കൽ, കാരണം ഈ ബ്രദറിനെ തന്നെ ഞാൻ ഒരു പ്രാർത്ഥന ആവശ്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ വിളിച്ചത് തന്നെ ഞാൻ മോളോട് പറഞ്ഞു, മോളെ ബ്രദറെ എങ്ങനെയാണ് സംസാരിക്കുന്നത്, കാരണം പലരുടെയും കയ്യിൽ നിന്ന് നമുക്ക് ഭയങ്കര പ്രാർത്ഥന ആവശ്യപ്പെട്ട് വിളിക്കുമ്പോൾ തന്നെ അവർ എന്തോ കൊണ്ടുവന്ന് തരുന്നത് പോലെയാണ് നമുക്ക്. പ്രാർത്ഥിക്കാമെന്നൊന്ന് പറഞ്ഞ് ഒന്ന് ആ ഒരു നമ്മളോട് പറയുന്ന ഒരു സന്തോഷം. ഒരു കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ്റെ ടോക്ക് ഉണ്ടായി, നമ്മൾ ദൈവജനത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും, ചിലപ്പോൾ മരിക്കാൻ പോകുന്ന നമ്മളായിരിക്കും ചിലപ്പോൾ ജീവനിലോട്ട് തിരിച്ചു വരുന്നത്. പക്ഷെ ബ്രദറിനോട് വിളിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ബ്രദറിന് ഒരു തിരക്കില്ല, നമ്മൾ തിരിച്ചു വിളിക്കുന്നുള്ളതാ. ബ്രദറിൻ്റെ ആ ഒരു ഈശോ ശരിക്കും ഒരുക്കിയേക്കുന്നതാട്ടോ ബ്രദറിനെ. ബ്രദറിൻ്റെ നാമ ബ്രദറിന് വേണ്ടിയിട്ട് ഞാൻ ഈശോയോട് നന്ദി പറയുകയാണ്. എത്ര സന്തോഷത്തോടെയാണെന്നറിയോ എന്നോട് ഇന്നലെ, ഒത്തിരി ഞാൻ നേരെ ഇവിടെ നിന്ന് കരഞ്ഞിട്ട് ബ്രദർ ഇങ്ങനെ ഇരിക്കുക, നീ എഴുന്നേറ്റ് പോന്നാ എന്നാൽ ശരിയെന്നാ, വേറൊരു ചേട്ടനുണ്ട് എനിക്കത് കഴിഞ്ഞിട്ട് പോകാനുള്ള ഇതൊന്നുമില്ല, അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഒത്തിരി നേരെ ഒരു 11 മണിയായിട്ടേ തോന്നുന്നു ഞാൻ കരഞ്ഞിട്ട് എഴുന്നേറ്റ് പോയിട്ട്. പക്ഷെ ഇന്നുണ്ടല്ലോ എനിക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ട് പിന്നെ എനിക്ക് കിട്ടിയ സന്തോഷം എന്താന്ന് എനിക്ക് തന്നെ അറിയില്ല. യേശുവിൻ്റെ നാമത്തിന് ഞാൻ നന്ദി പറയുന്നു.